അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ടെക് അജയൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പൊട്ടിയ ട്യൂബ്ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ, പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്ത് നമുക്ക് വീടിൻ്റെ മുന്നിലും സിറ്റൗട്ടിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മികച്ച ഒരു ലൈറ്റിനെ കുറിച്ചാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് അനായാസം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഡെക്കറേഷൻ ലൈറ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വരും, നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി ഡെക്കറേഷൻ ലൈറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടിയ ഒരു ട്യൂബ് ലൈറ്റാണ്, കാണുന്നുണ്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു കേടായിട്ടുള്ള ഒരു ബൾബാണ്. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ്. ഇത് വിപണിയിൽ 15 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെറ്റൽ ചിപ്സാണ്, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കോയിലാണ്, പഴയ കേടായി പോയ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് എടുത്ത ഒരു കോയിലാണിത്. അതുപോലെ തന്നെ ഈ കോയിലിൻ്റെ പുറത്ത് കാണുന്ന ഇൻസുലേഷൻ മാറ്റാനായിട്ട് നമുക്ക് ഒരു തീപ്പെട്ടിയുടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിപണിയിൽ 15 രൂപ മുതൽ 20 രൂപ വരെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ വില. ഇതൊരു LED ലൈറ്റാണ്, നമ്മുടെ സാധാരണയായി നമുക്ക് ഇലക്ട്രിക് കടകളിൽ നിന്ന് ലഭ്യമാണ്. ഇനി നമുക്കൊരു ബ്ലൈഡാണ് ആവശ്യം. ഈ ബ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ചുരണ്ടി മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇനി നമുക്കിത് കഴുകേണ്ടതായിട്ടുണ്ട്. വരും, നമുക്ക് കഴുകാനായിട്ട് പോകാം. ഉറപ്പിൻ്റെ നീക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സാൻഡ് എടുക്കുക. സാൻഡ് എടുത്തിട്ട് ഇതിനകത്തോട്ട് കയറ്റുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈ മുറിയാതെ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കാം. ഒരുപാട് അല്ല, കുറച്ച് മതി. ഇതുപോലെ ഇങ്ങനെ കുലുക്കി കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ റോൾ ചെയ്ത് ചെയ്യേണ്ട. ഇപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം ഷേക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ഫ്ലൂറസെൻ്റ് പദാർത്ഥം പോകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരിക്കലും തറയിലോട്ട് തന്നെ നിക്ഷേപിക്കരുത്, മറ്റൊരു പാത്രത്തിലോട്ട് നിക്ഷേപിക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാണാൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, കണ്ടോ. ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിനി ഇത് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് എത്ര അകലത്തിലാണ് നമുക്ക് ലൈറ്റ് വയ്ക്കാനുള്ളതെന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ഇവിടെയാണ്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എവിടെയാണോ നിങ്ങൾക്കത് തീരുമാനിക്കാം. ഇനി നമുക്ക് ഈ LED ലൈറ്റുകളെ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. അതിനായിട്ട് പോസിറ്റീവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. നെഗറ്റീവും ഒരുപോലെ ചുരുക്കി കയറ്റേണ്ടതാണ്. അതിൽ നിറം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. തുടർന്ന് നമുക്ക് അതിൽ നിന്നും ആവശ്യത്തിന് നമ്മുടെ ആവശ്യാനുസരണം അളവിൽ നമ്മുടെ കോയിൽ നിന്നുമുള്ള ആ ഉയർന്നെ നമുക്കെടുക്കാം. അത് രണ്ടാമത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ട്യൂബിനകത്തൂടെ
കണക്റ്റ് ചെയ്യാനായിട്ട് വയർ നമ്മൾ ആവശ്യത്തിന് മുറിച്ചെടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം ആളെ നമുക്ക് മുറിച്ചെടുക്കേണ്ടതാണ്. ഇതിന് ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പരസ്പരം തട്ടിയാലും വേറെ പ്രശ്നമൊന്നും സംഭവിക്കത്തില്ല. ഇനി നമുക്ക് അതിൻ്റെ ഇൻസുലേഷൻ നീക്കം ചെയ്യാനായിട്ട് ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വയറും ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളിത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഈ ട്യൂബ് ലൈറ്റിനകത്തൂടെ ഈ വയർ പോകുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാതിരിക്കാനാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ ബ്ലൈഡ് ഉപയോഗിച്ച് അതിനെ ചുരുണ്ടി നീക്കാം. അപ്പോൾ അത് നമുക്ക് നിറം മാറി വരുന്നതായിട്ട് കാണാം. സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമുക്ക് അതിനെ ജോയിൻറ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ആ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഒരല്പം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി വയ്ക്കാം. ഞങ്ങളിതിൽ സോൾഡർ ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സോൾഡർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയാലും മതിയാകും. ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ എലിമിനേറ്ററിൽ കണക്ട് ചെയ്ത് നോക്കാം. പുറത്ത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ആ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അകത്ത് കയറ്റാൻ. അപ്പോൾ നമ്മുടെ ഈ സെറ്റ് ചെയ്ത ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് അകത്ത് കയറ്റാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ LED ലൈറ്റിൽ ആദ്യം ഒരു സ്റ്റിക്കറുണ്ട്, അത് പശ അടങ്ങിയിട്ടുള്ളതാണ്, അതിനെ നമുക്ക് നീക്കം ചെയ്യാം. നീക്കം ചെയ്ത ശേഷം നമുക്ക് ഈ ട്യൂബിനകത്തോട്ട് ഇതിനെ കയറ്റാം. നമ്മുടെ ആവശ്യമുള്ള അകലത്തിൽ അകത്തിയ ശേഷം അതിനെ അമർത്തി ഒട്ടിക്കുക. ഇനി നമുക്കൊരു ചെറിയൊരു റോഡ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്തോട്ട് കയറ്റാം. റോഡോ ചെറിയ തടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. സാവധാനം കയറ്റുക.
ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ഇൻസ്റ്റലേഷൻ ടേപ്പ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നല്ലോണം ചുറ്റുക. ഇനി നമുക്ക് പുറത്ത് ഡെക്കറേറ്റീവ് ലൈറ്റിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലൂ കണ്ണുകൾ ഈ ട്യൂബ് ലൈറ്റിനെ വെർട്ടിക്കൽ ചട്ടിയിൽ നിർത്തുക. ഓരോന്നും പറഞ്ഞിട്ട് മെറ്റൽ ഇട്ട് കൊടുക്കാം. അല്ലാതെ പെട്ടെന്ന് വലിച്ചതിലോട്ട് ഇടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്യൂബ് ലൈറ്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിതാ മുഴുവനും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ കാണുന്ന പോലെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ മെറ്റലുള്ള പോർഷൻ മുഴുവനും നമുക്ക് എന്തെങ്കിലും ചെടികളോ മറ്റെന്തെങ്കിലും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒന്ന് എലിമിനേറ്ററിൽ കണക്ട് ചെയ്ത് നോക്കാം. ആ ഇതിപ്പോൾ വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പുറത്തത് സെറ്റ് ചെയ്ത ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിമനോഹരമായ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുണ്ടാക്കിയ ഡെക്കറേറ്റീവ് ലൈറ്റ് പ്രവർത്തിക്കുന്നതാണല്ലോ. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശങ്ങളിലോ പുൽമേടുകളിലോ ഇത് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് സീസണിൽ നമുക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം, പിന്നെ അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക.